Hey. Beautiful. Awesome. Thank you. കുറച്ചു നേരത്തേക്ക് ഞാൻ എന്റെ കോളേജ് ലൈഫിലേക്ക് തിരിച്ചുപോയി. Thank you. പകരം ഞാൻ എന്താ തരേണ്ടത്? ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യട്ടെ? അതും എന്റെ വീട്ടിൽ? No. It's okay. Thank you. If you don't mind, can I have your mobile number, please? സോറി, ഞാൻ മൊബൈൽ യൂസ് ചെയ്യാറില്ല. Come, sit. എത്ര വയസ്സായി? 44. നോർമലി 40 വയസ്സ് കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും പീരിയഡ്സ് നിൽക്കാം. അതിനു മുമ്പുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായ ഒരു പ്രശ്നമായത് മെനോപോസ് സിൻഡ്രോം എന്നാണ് ഇതിന് പറയുക. നോട്ട് വഴി ചില സ്ത്രീകൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ചിലർക്ക് ഡിപ്രഷനോ ഫ്രസ്ട്രേഷനോ ആയിട്ട് മാറും. പിന്നെ ചിലർക്ക് അവരുടെ സ്ത്രീത്വം അവസാനിക്കാൻ പോവുകയാണെന്ന് വരെ തോന്നും. നോ വേ. സെക്ഷുവൽ ലൈഫ് ഒക്കെ എങ്ങനെയാ? 16 വർഷമായിട്ടില്ല. Thank you, sir. ദൈവം അരുൾ ചെയ്തു വെളിച്ചം ഉണ്ടാവട്ടെ. വെളിച്ചം ഉണ്ടായി. ഈ ഔട്ട് ഹൗസ് ഇന്ന് മുതൽ നിന്റേതാണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും വരാം, പോവാം. നിന്നോടാരും ഒന്നും ചോദിക്കില്ല. ഇഷ്ടമായില്ലേ? നിന്നെ ഇവിടെ ഒരു മരപ്പറ്റി പോലും ശല്യം ചെയ്യില്ല. താങ്ക് യു. സംടൈംസ് ഐ ഡ്രിങ്ക് ടു മേക്ക് അതർ പീപ്പിൾ മോർ ഇൻട്രസ്റ്റിംഗ്. ഇന്ന് ഞാൻ അത്ര ഫിറ്റ് അല്ല. ടുഡേ ഐ ആം ടെറിബിളി നോർമൽ. നമുക്ക് ഓരോന്ന് കൂടിയാച്ചാൽ വേണ്ട സർ, ഇനിയിപ്പോ നാളെ ആകാം. ഗുഡ് നൈറ്റ്. ഓക്കെ. മൈ മോർണിംഗ് ആൻഡ് ദ മൂൺ ഈസ് ഷൈനിംഗ് ബ്രൈറ്റ് ബട്ട് ടുനൈറ്റ് ഐ മസ്റ്റ് ലോൺസം ആസ് കൻ ബി. Cause the moon is shining bright, hiding everything in sight. But tonight, see you tomorrow. No light. ആ ആ, മനസ്സിലായി സാറേ, മനസ്സിലായി. ഒരാഴ്ചത്തെ ഞാൻ ഭയങ്കര ടൈറ്റാ സാറേ. ഒരു 20 വേണം ഞാനിപ്പോൾ അറേഞ്ച് ചെയ്യാം. അയ്യോ, അത്രയൊന്നും തികയത്തില്ല സാറേ. ഒരു പാർട്ടിക്ക് നാളെ 400,000 രൂപ കൊടുക്കാവുന്ന ഏറ്റേക്കുക. ആ, ഞാനൊന്ന് നോക്കട്ടെ സാറേ. ശരി എന്നാ. ഓക്കെ, ശരി ശരി. ഇവനൊക്കെ വിളിക്കാൻ കണ്ട സമയം. എന്തൊരു പണമാടി ഇത്! അതെ, ഇന്ന് എന്റെ ജന്മദിനമാ. ജന്മദിനമാണോ? ദേ 5-6 വർഷമായിട്ട് 20 കിടക്കുന്നത്. ഇനി മേലോട്ട് കൂട്ടല്ലോ പോന്നെ. 20 ആയത് കൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇവിടെ കേറി ഇറങ്ങുന്നത്. അതൊക്കെ പോട്ടെ, എന്റെ പായലെവിടെ? പായലോ? ഞാൻ ഈ പാതി രാത്രി കേദാറ്റി പോയി പായൽ വരാനാ. എന്റെ പൊന്നു ചേട്ടാ, എന്തു ആ പായലല്ല പാദസരം?
എന്തിനാടാ നാളത്തെ കാക്കുന്നത്? ഇപ്പൊ തന്നെ ശരിയാക്കി തരാടാ. അണ്ടർവെയറിൽ മുളകിട്ടത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഒന്ന് പതുക്കെ പറയണം. നീ ഒരു കാര്യം ചെയ്യും, വെറുതെ സമയം കളയാതെ ഇങ്ങോട്ട് വാ. അമ്മണി ഞാനെന്നാ പോയിട്ട് വരാം. അമ്മണി അല്ല, നീ എപ്പോഴും എന്റെ അമ്മണി തന്നെ. നിന്റെ ഒരു നാണം, ഈ നാണമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. എടി എന്റെ ഭാര്യ ആ ചോറിത്തവള ഇപ്പൊ ചോറ് വിളമ്പി വെച്ച് എന്നെ കാത്തിരിക്കുമായിരിക്കും. ഇതിനെയൊക്കെ കണ്ട ചങ്ങോട്ട് ചേന്നാം ആ മണ്ടിരവാര് നിലത്തടിക്കാൻ അതോന്നേ. പോട്ടടി പൊന്നെ. ചേട്ടാ, ഓ എന്റെ പാദസരത്തിന്റെ കാര്യം മറക്കല്ലേ? ഞാൻ ചേട്ടന്റെ കാന്താരിയല്ലേ? നിന്റെ പാദസരം ഞാൻ മറക്കുവടി. എന്ത് പറ്റി ചേട്ടാ? എന്ത് പറ്റി ചേട്ടാ? ചേട്ടന് എന്ത് പറ്റി? എന്തു പറ്റാൻ അടി ഇനി? എവിടൊക്കെയോ എന്തൊക്കെയോ പറ്റിയടി. എവിടെടി വാതില്? വാതില് എവിടാത്ത? മാറിപ്പുല. അയ്യോ നിക്കടോ. അയ്യോ നിങ്ങളായിരുന്നോ എന്നെ ഒന്ന് ചെയ്യല്ലേ? ₹300. ഒരു 150 എടുത്തെ. തമാശ പറഞ്ഞല്ലേ. കാലിന് മുഴന്തുണ്ട്. എവിടെയോ പോയതാ. ഈ വഴിക്കൊക്കെ ഒന്നും പറയണ്ട എന്റെ വൈദ്യരെ. രണ്ടു ദിവസമായിട്ട് ഇടതുകാലിന് വല്ലാത്തൊരു വേദന. കിടന്നിട്ട് എഴുന്നേൽക്കാനേ വയ്യ. കിടപ്പൊക്കെ ഒന്ന് കുറയ്ക്ക. നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ ഉണ്ടേ. കാല് കുത്തുമ്പോ സഹിക്കാൻ പറ്റണില്ല. അകത്തേക്ക് വാ. ചേച്ചിക്ക് എന്ത് പറ്റി? എന്താടാ നീ ചികിത്സിക്കുന്നോ? ഓ ഇതൊന്നും നമ്മളെ കൊണ്ട് താങ്ങൂലേ. ആ ഇരിക്ക, കാലങ്ങോട്ട് പൊക്കി വെച്ചോളൂ. വേദന കൂടി വരുന്നു വൈദ്യരെ. അയ്യോ ഇതൊന്നു വാഴത്തടയാ. ശിശുപാല, തൊടി പോയിട്ട് മൂന്നാല് മുടി തുമ്പ പറിച്ചിട്ടോ? അതൊക്കെ ഞാൻ രാവിലെ എടുത്തു വെച്ച്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നിൽ. എന്തോ ഓടുന്ന പട്ടി? അതല്ലെന്ന്, ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നിൽ എന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് ഞാൻ നേരത്തെ അത് എടുത്തു വെച്ച്. മുത്തങ്ങയോ? മുത്തങ്ങ? അതെന്നോട് പറഞ്ഞില്ലല്ലോ.
എങ്കിൽ ഇപ്പൊ പറയുന്നു, മുത്തങ്ങ എടുത്തോണ്ട് വാ. ചെല്ലേ, ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി. പൊടി നിന്ന് കറങ്ങാതെ വേഗം പോയിട്ട് വാടാ. പോട്ടെ ഗീതച്ചി. എനിക്കിതൊന്നും കാണാൻ വയ്യേ. എന്തോ ഒന്ന് തിരുമ വൈദ്യരെ, കടച്ചിൽ ഭയങ്കരമായിട്ട് കൂടുന്നു. അതെ, ഞാൻ കുഴമ്പ് തന്നുവിടാ. വീട്ടിൽ ചെന്നിട്ട് ആരെങ്കിലും കൊണ്ട് തിരുമിച്ചാ മതി. അതാ എന്റെ കാലിന് നല്ലത്. പണിപാളി മീൻ വറുത്ത എണ്ണ കൊണ്ട് നിലവിളക്ക് കത്തിക്കാൻ നോക്കിയാ ഇങ്ങനെ ഇരിക്കും.